ദിവസം രാത്രി ഒന്ന് ഇരുപതാണ് എനിക്ക് കുറച്ച് പേഷ്യൻസ് കൂടുതലുള്ള സമയമായിരുന്നു ഒന്ന് രണ്ട് ഒരു ഒന്നോ രണ്ടോ പേർക്ക് ഇ സി ജി എടുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ആ ഇസിജി റിസൾട്ട് വരുന്നത് വരെ എനിക്ക് കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ വാട്സപ്പ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ ഒരു ഒരു മെസ്സേജ് ഞാൻ നിഷാദാണ് എന്നെ അറിയോ എന്ന് അപ്പം എൻ്റെ മനസ്സിലേക്ക് ഞാൻ അറിയുന്ന ഒരുപാട് നിഷാദുകൾ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു നിഷാദ് മാഷ് അതുപോലെ രണ്ട് മൂന്ന് നിഷാദുകൾ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് തെളിയാത്തൊരു നിഷാദായിരുന്നു അത് വിളിച്ചത് ആരാണെന്നറിയോ മോറിസ് കോയിൻ്റെ നിഷാദ് വിചാരിച്ചിരിക്കും എന്തോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ എന്നുള്ള ഒരാശങ്കയിലായിരുന്നു ഞാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ അസ്വസ്ഥതകളെയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരുപാട് ഇടപാടുകളിൽ പറ്റിപ്പോയ അബദ്ധങ്ങളെക്കുറിച്ചൊക്കെ തുറന്നു പറയുന്ന ഒരു വ്ളോഗറാണ് അത് തുറന്ന് പറയുന്നത് മടിക്കാറില്ല പക്ഷേ അതൊരു മറ്റുള്ളൊരു വ്യക്തിയോടുള്ള ശത്രുതയായി ഞാൻ റിഫ്ലക്റ്റ് ചെയ്യാറില്ല ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഈ നിഷാദ് നിഷാദ്ബായി എന്നെ വിളിച്ചത് അതിനല്ല താങ്കളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഒരു ബ്ലോഗ് പോസ്റ്റ് കണ്ടു ഈ നമ്മൾ ഇപ്പം മോറിസ് കോയിനെ ഒരു ക്രിപ്റ്റോ കറൻസി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ആ കൺവേർട്ട് ചെയ്തതിന് നമുക്ക് ഇടപാട് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൂ വാളറ്റിലേക്ക് നമ്മുടെ പണം നമ്മുടെ ആ ഒരു കോയിൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഡോക്യുമെൻറ്റിലേക്ക് ഞാൻ പണം ഇട്ടതിനെക്കുറിച്ചും അതിലേക്ക് പണം വരാത്തതിനെക്കുറിച്ചുമുള്ള എൻ്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തെ അട്രാക്റ്റ് ചെയ്തത് വളരെ മാന്യനായി മാന്യമായ ഒരു സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ അദ്ദേഹം ഒരു ആദരവാണ് തോന്നിയത് തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനെ ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഒരു നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവേശമാണ് ഞാൻ അതിലൂടെ കണ്ടത് എന്നെ സംബന്ധിടത്തോളം ഒരു വ്യക്തിയോടും വ്യക്തിപൈരേഖ ഞാൻ പുലർത്താറില്ല ഒരു വ്യക്തിയോടും ഞാൻ വ്യക്തി പൈരാൻ പുലർത്താറില്ല എല്ലാവരെയും ആദരിക്കുന്നവരുമാണ് ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധത്തെക്കുറിച്ച് പറയുമ്പം അതിലൊക്കെ വ്യക്തികളുടെ പേരുകൾ ഞാൻ മെൻഷൻ ചെയ്യാറില്ല ഇതിപ്പോൾ എനിക്കൊരു പണം തരാനുള്ളൊരു വ്യക്തി പത്ത് ലക്ഷം തരാനുള്ള ഒരു വ്യക്തി നാല് ഫോണും ഓഫ് ചെയ്തുകൊണ്ട് മുങ്ങി നടക്കുകയാണ് ഒരു ഫോൺ കോൾ പോലും വരുന്നില്ല ആ ഫോൺ കോൾ വേണ്ടി ഞാൻ കാത്തിരിക്കണം പക്ഷേ അത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല അദ്ദേഹം മുങ്ങിയതെന്ന് എനിക്കറിയാം ഞാനുമായിട്ട് വളരെ സൗഹൃദ രൂപത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സ്ഥലം അദ്ദേഹത്തിൻ്റെ സ്ഥലം വിറ്റ് ചെയ് കഴിഞ്ഞാൽ നൂറ് ശതനം എൻ്റെ പണം തരും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നെ പറ്റിക്കില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള നൂറ് ശമനം ഉറപ്പുള്ളൊരു കാര്യമാണ് പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ ആ ഒരു വ്യക്തിയെ പേര് ഞാൻ പറയുന്നില്ല ആ ഒരു വ്യക്തിയെ നമ്മൾ ഈ ഒരു അദ്ദേഹത്തിന് തന്നെ പണം ലഭിക്കാനുള്ള ഒരുപാട് മനുഷ്യന്മാർ പോയി ദേഹോദ്രവം നടത്തി ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹത്തിന് വീട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി അവരുടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് അദ്ദേഹം നാട് വിട്ടുപോയത് അല്ലാണ്ട് എനിക്ക് പണം തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിന് പ്രോപ്പർട്ടി അവിടെ ഉണ്ട് പ്രോപ്പർട്ടി ഇല്ലാത്ത വ്യക്തി ഒന്നും അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോപ്പർട്ടി ഉണ്ട് ആ വിട്ടു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ ആവുന്നേന്നേ ഉള്ളൂ നമ്മളൊരു പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ വാങ്ങി വെച്ചു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അത് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ കിട്ടുന്ന ആ പണം കിട്ടിയാൽ മതി എന്നുള്ളൊരു എനിക്കുള്ളൂ അത് നിരന്തരം നമ്മൾ സംസാരിച്ചു നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്നെ സംസാരിക്കും ഒരു ഭീഷണി സ്വരം പോലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഒരു അദ്ദേഹം എന്നോട് ചെയ്ത സ്റ്റോറികൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പേര് പറയാതെ സ്റ്റോറികൾ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നാലര ലക്ഷത്തോളം ഉള്ള യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ ആ ഒരു പോസ്റ്റ് പോലും ആ പണം തരാനുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിഷാദ് ഭായിനെ കുറിച്ചല്ല കേട്ടോ അങ്ങനെയാണ് നിഷാദ് ഭായയുടെ ആ ഒരു കോള് വരുന്നത് അപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചു ആരാണ് അപ്പോൾ പറഞ്ഞു ആ ഞാൻ മോറിസ് കോയിൻ്റ് അല്ല നിഷാദ് ഭായി ആണ് തങ്ങളുടെ ആ പോസ്റ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നൽകുന്ന ഒരു പോസ്റ്റും പോസിറ്റീവായിട്ട് അതിനെ സമീപിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് വരാത്തതിൽ എനിക്ക് വിഷമമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ട്രൂ വാളറ്റിലേക്ക് അടുത്ത ദിവസം തന്നെ പണം വരുന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ആ പണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് പറയുന്നത് എന്തായാലും നമ്മൾ നമ്മൾ ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പബ്ലിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിക്കാനുള്ള ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല അവരെന്തെങ്കിലും ഒരു പുതിയൊരു ഒരു എന്താ പറയുക നമ്മൾ ഒരു ഒരു കാര്യത്തിൽ ഒരു വലിയൊരു റിസർച്ച് നടത്തുന്നവരോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭങ്ങൾക്ക് ഊർജ്ജം നൽകുന്നവരോ ആയിരിക്കും എനിക്കറിയാം ഒരുപാട് പേര് തെറി പറയാനൊക്കെ ഉണ്ടാവുമെന്ന് പക്ഷേ ഞാൻ പറയാം അങ്ങനെയുള്ളവരായിരിക്കും അവർ ആ ഒരു ഇതിലേക്ക് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുന്നവരായിരിക്കും അപ്പം എനിക്ക് ആ അത് ഒരു പലിശ ഇടപാടോ ഒന്നുമല്ല എന്നുള്ളത് ഇത് ചേർത്തി അജ്മൽ ഭായി എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അജ്മൽ ഭായുമായിടെ പേര് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം കാരണം അജ്മൽബായ്ക്കും എൻ്റെ ആ ഒരു സൊല്യൂഷൻ അജ്മൽ അജ്മൽഭായും വളരെ സുരക്ഷിതനാകും അപ്പോൾ എന്നെ അജ്മൽ അജ്മൽഭായും അപ്പോൾ ഇനി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു പണം ക്രിപ്റ്റോ കറൻസി രൂപത്തിലേക്ക് കൺവേർട്ടാക്കിയിട്ട് അത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾക്ക് ഇത്രയേറെ ലാഭം കുരിഞ്ഞുകൂടി ഇത്രയെത്ര ഫണ്ടായി ആ ഫണ്ട് തിരികെ വേണം അല്ലെങ്കിൽ മുതൽ മുതൽ തിരികെ വേണം എന്ന് നമ്മൾ വല്ലാത്തൊരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വല്ലാത്ത സമ്മർദ്ദം സ്വയം സ്വീകരിച്ചും നിൽക്കുന്നതിനേക്കാളും പകരം വളരെ പോസിറ്റീവായ ഒരു ആസ്പെക്റ്റിൽ അതിനെടുത്തുകൊണ്ട് ആ ഒരു സംരംഭത്തിലേക്ക് ചെയ്തുകൊണ്ട് അതിനെ ക്രിപ്റ്റോ കറൻസി ആക്കിക്കൊണ്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നമ്മൾ ഉണ്ടാവേണ്ടത് അല്ലാതെ ഒരു മനുഷ്യനങ്ങോട്ടങ്ങനെ അങ്ങോട്ട് വിമർശിച്ചത് കൊണ്ടൊന്നും നമുക്ക് നഷ്ടപ്പെട്ടത് കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പം നമ്മൾ വല്ലാതെ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ എന്താക്കിയത് കൊണ്ട് ഇപ്പോൾ എന്തായി എനിക്ക് പണം തരാനുള്ള പത്ത് ലക്ഷം തരാനുള്ള ഒരു വ്യക്തി ഈ നാട് വിട്ടുപോയൊരു സാഹചര്യം ഉണ്ടായത് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കണ്ടെത്തണമെങ്കിൽ എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകം ഇടപെടുകൾ നടത്തിയിട്ടൊക്കെ നമ്പർ വാങ്ങേണ്ട ഒരു സാഹചര്യമുള്ളത് ാലോചിച്ച് നോക്ക് ഞാൻ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോവും പേരും സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് നടത്തും പക്ഷേ ഞാൻ റിക്വസ്റ്റ് നടത്തുന്നത് അദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഞാൻ കാരണം അദ്ദേഹം നാട് വിട്ടുപോയത് പല രീതിയിൽ പ്രതികരിച്ച പല തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ് ഒരേ വ്യക്തിയും ഒരേ രീതിയിലായിരിക്കില്ല ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലവർക്ക് അടിച്ച് നിരപ്പാക്കാനാകത്തോണ് അവരെ മാറ്റിമറിക്കാനാ തോണുക ചിലവർക്ക് അവരിൽ വിശ്വ അവരിൽ അങ്ങോട്ട് നഗ്ന അന്ധമായിട്ട് അങ്ങോട്ട് എതിർക്കാനാണ് തോന്നുന്നത് കാരണം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് പണം തരാനുള്ള ഒരു വ്യക്തിയിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നതെന്ന് അറിയാം പണ്ടൊരിക്കൽ ഇതേപോലൊരു സംഭവം ഉണ്ടായതാണ് അന്ന് അദ്ദേഹം എൻ്റെ പണം പൂർണ്ണമായി എനിക്ക് തിരികെ തന്നതാണ് പിന്നെ അതുമാത്രമല്ല എനിക്ക് പണം തരാനുള്ള വ്യക്തികൾ അവസാനം ആരും തിരിച്ച് തരാതിരുന്നിട്ടില്ല തിരിച്ച് തരാതിരുന്നിട്ടേ പലരും ഇതിലേറെ വലിയ ചതിയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് നമ്മളെ തിരക്ക് പിടിച്ച ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിന് ഒരുപാട് കുറികളിലൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു ആ കുറികളിൽ നിന്നൊക്കെ പണം കിട്ടാത്തൊരു സാഹചര്യം വരുന്നപ്പോഴൊക്കെ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇതും ഈ ഒരു പ്രസൻറ്റേഷൻ സ്കില്ലും ഉപയോഗിച്ച് തന്നെ ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ടായി ഒരു ദേഷ്യമോ ഒരു തെറിയോ ഒന്നും പറയാതെ തന്നെ തിരി തിരികെ കിട്ടിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും ശാന്തരും സമാധാനവുമായിട്ട് വേണം നമ്മൾ ഇതിനോട് പ്രതികരിക്കാൻ കാരണം എന്താ പറയുക നമുക്കൊരു മനുഷ്യനെ നശിപ്പിച്ചിട്ടൊന്നുമല്ല നമ്മളൊരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നമ്മൾ വിശ്വസിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അവർ നമ്മൾ പറ്റിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ ചെയ്യുന്ന പുതിയൊരു സംരംഭത്തിലേക്ക് അവർ ചെയ്യുന്ന പുതിയൊരു ഇന്നോവേഷനിലേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇന്നോവേഷനിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ദാറ്റ് ഇസ് വാസ്റ്റ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് ലക്ഷങ്ങൾ ലാഭം കിട്ടും കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയോടെ അല്ല നമ്മളതിലേക്ക് കിട്ടുന്നത് ആ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഇതാണ് ഐ ആർ ട്രേഡിങ്ങും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളും ഒക്കെ ഇന്നത്തെ ഒരു വലിയൊരു ട്രെൻഡാണ് ഒരു ഫ്യൂച്ചർ കറൻസിയാണ് ഇതൊക്കെ ആ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മളോട് നിഷാദ് ഭായുവെ പോലുള്ളവർ നമ്മോട് ഈ പൈസ ആവശ്യപ്പെട്ടത് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക സംരംഭം പാലിക്കുക ഒരു ആത്മസംയമനം പാലിക്കുക അല്ലാതെ നമ്മൾ അന്ധമായിട്ട് അങ്ങോട്ട് എതിർക്കരുത് ആ നിഷാദ് ഭായി എന്നോട് ചെയ്ത ഓരോ വോയിസ് കോളുകളും വളരെ മാന്യതയുടെ ഭാഷയിലാണ് ഒരു ഇതുമില്ലാതെ എന്നെ എൻ്റെ ആ ഒരു പണം എനിക്ക് തിരികെ തരണം എന്നുള്ള ആ ഒരു പണമായിട്ടല്ല ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് എൻ്റെ വാളറ്റിലേക്ക് ഇടണം എന്നുള്ള ഒരു ആവശ്യത്തോടെ തന്നെയാണ് അത് നിന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ട്രൂ വാളറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സംരംഭത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകുന്നതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ആ ഒരു സംരംഭത്തിൻ്റെ പാട്ടായിക്കൊണ്ട് വല്ലാതെ അപകടകരമായ ഭീഷണികളോ കേസ് കൊടുക്കലോ ഒന്നുമില്ലാതെ അതിലേക്ക് നമ്മൾ പാർട്ടായി കൊടുക്കുക എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അയാൾ എൻ്റെ ആ ഒരു വാൾട്ടിലേക്ക് ഇത് വരുന്ന ഒരു നിമിഷം അതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് ബൈ